ബൈപ്പാസിന്റെ ഉദ്ഘാടനം വൈകും. കഴിഞ്ഞ ദിവസം ബൈപ്പാസ് പാലത്തിലെ പാർശ്വഭിത്തിയിലുണ്ടായ വിള്ളലും കനത്ത മഴയുമാണ് കാരണം. ദേശീയപാത അധികൃതർ ബൈപ്പാസിൽ വീണ്ടും പരിശോധന നടത്തി. ഓണസമ്മാനമായി കൊല്ലം നിവാസികൾക്ക് ബൈപ്പാസ് എന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. പലതവണ തീയതി മാറ്റിവെച്ച ബൈപ്പാസിന്റെ ഉദ്ഘാടനം വീണ്ടും മാറുന്നു. രണ്ട് കാരണങ്ങളാണ് പ്രധാനം. ഇന്നലെ നീരാവിൽ ഭാഗത്ത് അഷ്ടമണിക്കായലിന് കുറുകെയുള്ള പാലത്തിലെ പാർശ്വഭിത്തിയിലുണ്ടായ വിള്ളൽ. വിള്ളൽ മറ്റ് സ്ഥലങ്ങളിലെ പാലത്തിലുമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കാൻ കാലതാമസം നേരിടുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. അപ്പം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ അസ്ഫാൾട്ട് തീർന്നാൽ തന്നെ പിന്നെ അതിൻ്റെ അനന്തര ഇതുണ്ട്, റോഡ് ഫർണിച്ചേഴ്സ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നവംബർ ഡിസംബർ ആകും. അപ്പം ഹോപ്പ്ഫുള്ളി ബൈ 31st December നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാം, ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാനുണ്ട്. പാർശ്വഭിത്തിയിലെ വിള്ളൽ നിർമ്മാണത്തിലെ അപാകതയല്ലെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. മൂന്നാഴ്ചയായി ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴ ബൈപ്പാസിന്റെ നിർമ്മാണത്തെ കാര്യമായി ബാധിച്ചു. ഭൂരിഭാഗം തൊഴിലാളികളും തിരികെ നാട്ടിലേക്ക് മടങ്ങി. നിലവിൽ പാലത്തിന് യാതൊരുവിധ ബലക്ഷയവുമില്ലെന്നാണ് അധികൃതർ പറയുന്നത്. അതേസമയം നിർമ്മാണ സാമഗ്രികൾ കിട്ടാൻ വൈകിയത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.